നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മണിമുത്താർ ഡാമിലാണ്. തിരുനെൽവേലി ജില്ലയിലെ പാപനാശം ട്രാവൽ വ്ളോഗിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഈ വീഡിയോ. പാപനാശത്തെ കാഴ്ചകൾ കണ്ട ശേഷം തിരികെ മടങ്ങും വഴിയാണ് ഞങ്ങൾ മണിമുത്താർ ഡാമിലേക്ക് എത്തിയത്. പാപനാശത്ത് നിന്നും ഉദ്ദേശം 23 കിലോമീറ്റർ ദൂരമുണ്ട് മണിമുത്താർ ഡാമിലേക്ക്. പാപനാശം, അംബാസമുദ്രം എന്നിവിടങ്ങളിൽ വരുന്നവർക്ക് പോയി കാണുവാൻ പറ്റിയ മനോഹരമായ ഒരു പിക്നിക് സ്പോട്ടാണ് മണിമുത്താർ ഡാം. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും 51 കിലോമീറ്റർ അകലെ മണിമുത്താറിലാണ് മണിമുത്താർ ഡാം സ്ഥിതി ചെയ്യുന്നത്. തിരുനെൽവേലി ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മണിമുത്താർ ഡാം. ഞങ്ങളിപ്പോൾ മണിമുത്താർ ഡാമിൻ്റെ ഇടത്തെ അറ്റത്തുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്കിനി മണിമുത്താർ ഡാമിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോകാം. മഴക്കാലത്ത് ബംഗാൾ ഉൾക്കടലിൽ മഴവെള്ളം കലരുന്നത് തടയാൻ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജും കെ ടി കോസൽറാം MPയും ചേർന്ന് മണിമുത്താർ ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയിട്ടു. 1958 സിങ്കമ്പട്ടിക്കും കല്ലിടൈക്കുറിച്ചിക്കും സമീപമായി മണിമുത്താർ ഡാം നിർമ്മിച്ചു. 5,511 ദശലക്ഷം ഖനയടി ജലം സംഭരണ ശേഷിയുള്ള മണിമുത്താർ ഡാമിൻ്റെ ആകെ നീളം 3 കിലോമീറ്ററാണ്. 118 അടിയാണ് ഈ ഡാമിൻ്റെ ഉയരം. തിരുനെൽവേലി ജില്ലയിലെ പച്ചയാറു വഴി ജലസേചനം ലഭിക്കാത്ത നാങ്കുനേരി താലൂക്കിൻ്റെ വടക്കു ഭാഗത്തും തിസയൻ വിളയിലും തെക്കൻ വീരവനല്ലൂർ, കരിസ്പാൻപട്ടി എന്നിവിടങ്ങളിലുമായി ഏകദേശം 65,000 ഏക്കർ പ്രദേശങ്ങളിൽ ഈ ഡാം വഴി ജലസേചനം നടത്തുന്നു. മണിമുത്താർ ഡാം കടന്നു പോകുന്ന മണിമുത്താർ നദി 6 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം കല്ലിടൈക്കുറിച്ചിയിൽ വെച്ച് താമ്രപർണി നദിയിൽ ചേരുന്നു. പ്രകൃതി രമണീയമായ പൊതിഗൈ മലനിരകളുടെ താഴ്വാരത്താണ് മണിമുത്താർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഈ പ്രദേശത്തിൻ്റെ സവിശേഷത. വെള്ളവും പർവ്വതങ്ങളും ആകാശവും കൂടിച്ചേരുന്ന സ്ഥലം ഇവിടെ എത്തുന്നവർക്ക് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. മനോഹരമായ പൂന്തോട്ടവും ലാൻഡ്സ്കേപ്പും സമാധാനപരമായ അന്തരീക്ഷവും കൊണ്ട് അനുഗ്രഹീതമായ ഒരു പിക്നിക് സ്പോട്ടാണ് മണിമുത്താർ ഡാം. ഇവിടുത്തെ ബോട്ടിംഗ്
തിരുനെൽവേലി ജില്ലയിലെ ഏറ്റവും അവിസ്മരണീയമായ കാര്യങ്ങളിൽ ഒന്നാണ് എന്നാണ് ഇവിടെ സന്ദർശിച്ചവർ പറയുന്നത്. തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളിൽ നിന്നാണ് മണിമുത്താർ നദി ഉത്ഭവിക്കുന്നത്. താമ്രപർണി നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് മണിമുത്താർ നദി. മണിമുത്താർ ഡാമിൻ്റെ ഇടതു ഭാഗത്തുനിന്നും, അതായത് ഈ വീഡിയോ ആരംഭിച്ചപ്പോൾ കണ്ട ഭാഗത്തുനിന്നും വനമേഖല ആരംഭിക്കുകയാണ്. അവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് വനത്തിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മണിമുത്താർ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. പ്രകൃതിദത്തമായ മണിമുത്താർ വെള്ളച്ചാട്ടം 25 അടി ഉയരത്തിൽ നിന്നും താഴെയുള്ള ഒരു കുളത്തിലേക്ക് പതിക്കുന്നു. പൊതുവെ തിരക്ക് കുറഞ്ഞ മണിമുത്താർ വെള്ളച്ചാട്ടത്തിലെ ജലം ശുദ്ധമാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ സന്ദർശകരുടെ വിവരങ്ങൾ നൽകി പ്രവേശന ഫീസ് അടച്ചിട്ട് വേണം മണിമുത്താർ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടേക്ക് പോകാനുള്ള പ്രവേശന സമയം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞതിനാൽ ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ സാധിച്ചില്ല. ഇനിയൊരു അവസരത്തിൽ മണിമുത്താർ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. മണിമുത്താർ ഡാം സന്ദർശിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് ഈ കാണുന്ന ഇടം. പ്രകൃതി നിർമ്മിച്ച വാച്ച് ടവർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഉയരത്തിലുള്ള 2 പാറകൾ, അതിൽ ഒന്നിലേക്ക് എത്തുന്നതിനുള്ള പടികളും 2 പാറകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ഒരു ഇരുമ്പ് പാലവും, പിന്നെ പാറകളിൽ ചുറ്റും സംരക്ഷണ വേലിയും, ഇത്രയുമാണ് ഇവിടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ളത്. പടിക്കെട്ടുകൾ കയറി പാറകൾക്ക് മുകളിലേക്ക് ചെന്നെത്തിയാൽ കാണാവുന്ന കാഴ്ചകൾ വിവരണാതീതം തന്നെയാണ്. We'll be right back.
പ്രകൃതി അതിൻ്റെ സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന ഒരിടം തന്നെയാണ് മണിമുത്താർ ഡാമും പ്രദേശങ്ങളും. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഒരിക്കലും ഇവിടുത്തെ പ്രകൃതി ഭംഗി മുഷിപ്പിക്കത്തില്ല. എന്തുകൊണ്ടും പ്രകൃതി ഭംഗിയും കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ചെന്ന് കാണാൻ പറ്റിയ ഏറ്റവും ഉചിതമായ ഒരിടം തന്നെയാണ് തിരുനെൽവേലി ജില്ലയിലെ മണിമുത്താർ ഡാമും പ്രദേശങ്ങളും. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ നിന്നും റിസർവോയറിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള പടിക്കെട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം കെട്ടിയടച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങാൻ അനുവാദം ഇല്ല. മൂന്ന് കിലോമീറ്ററാണ് മണിമുത്താർ ഡാമിൻ്റെ ആകെ നീളം. മുകളിലെ കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങി വാഹനത്തിൽ കുറച്ചു ദൂരം മുന്നിലോട്ട് വന്നാൽ മാത്രമേ മണിമുത്താർ ഡാമിൻ്റെ ഷട്ടർ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കൂ. മണിമുത്താർ ഡാമിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.